ഹലോ, ഹായ്. ഇന്ന് ശ്രീസ് ഹുൺസിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എരിശ്ശേരി അഥവാ കൂട്ടുകറി. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പിടി കടല കുതിർത്തത് വേണം. അതുപോലെ തന്നെ ചേന, പിന്നെ കായ, ഏത്തക്കായോ മുന്തങ്ങ, കറിക്ക, പച്ചക്കായ എടുക്കണേ. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഈ കാണുന്നതുപോലെ അരിഞ്ഞെടുക്കണം. സ്ക്വയർ സ്ക്വയർ ആയിട്ട് കടല ഉപ്പും മഞ്ഞളും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. ചേനയും കായും അതുപോലെ തന്നെ വേവിക്കണം. വേവ് കൂടുതലില്ലാത്താണെങ്കിൽ ഒരുമിച്ചിട്ട് വേവിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വേവ് അനുസരിച്ച് വേവിച്ചെടുക്കണം. വേവ് കൂടുതലുള്ളത് ആദ്യം വേവിക്കണം. അപ്പോൾ അത് വേകുന്നത് വരയ്ക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടി ഞാൻ പകുതി ഒരു പച്ചത്തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ ജീരകം, ശകലം മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടി, രണ്ട് പച്ചമുളക്, ഇത്രയും ചേർത്ത് നമുക്ക് തോരന് ചതച്ചെടുക്കുന്നതിനേക്കാളും ശകലം കൂടെ അരച്ചെടുക്കാം. നല്ലതുപോലെ അരയണ്ട, ശകലം തരി തരിയായിട്ട് നമുക്കിത് വെന്ത കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കടുക് വറക്കാനുള്ളതാ. ഈ തേങ്ങ വറുത്തും ചേർക്കണം, ബാക്കി അരമുറി തേങ്ങ നമുക്ക് ഇതിൽ ചേർക്കാം. കടുക് വറക്കാൻ കടുക്, കൊച്ചുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, അതിനൊപ്പം അത് മൂത്ത് കഴിയുമ്പോൾ തേങ്ങയുടെ ചേർക്കാൻ പോവാണ്. ഇനിയിപ്പം നല്ലോണം വറുത്തെടുക്കാം, ബ്രൗൺ കളറാകുന്നിടം വരെ. കരിഞ്ഞു പോയതൊന്നും വിചാരിക്കണ്ട, ഇതായതിൻ്റെ പരിവം കേട്ടോ. ഇപ്പം നമുക്ക് കറിയിൽ ചേർത്ത് കൊടുക്കാം. തിള വരുന്ന ഉടനെ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡിയായി. ഇനിയിപ്പോ പാത്രത്തിലോട്ട് ഇളമ്പി വെക്കാം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം, നല്ല കറിയാ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Okay, thank you, friends.